ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. ആ സിനിമ കണ്ടതിന്റെ ഒരു തരിപ്പ് എന്നെ വെട്ടി ഇതുവരെ പോയിട്ടില്ല. അതെന്റെ മനസ്സിൽ നിന്ന് മാറുന്നുമില്ല. നമസ്കാരം, എൻ്റെ പേര് അക്ഷയ് എന്നാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിരിയാണി എന്ന സിനിമയെക്കുറിച്ചാണ്. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ എന്നീ കാര്യങ്ങളാണ് തുടർന്ന് മുമ്പോട്ട് വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടറിഞ്ഞ് വേണ്ട പോലെ ചെയ്യുക. കനി കുസൃതി പ്രധാന കഥാപാത്രമായ ഖദീജയെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ബിരിയാണി. ഒരുപാട് അവാർഡുകളും ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സ്ക്രീൻ ചെയ്ത ഈ സിനിമയെ പറ്റിയുള്ള എന്നെ ഇംപ്രസ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. ഈ സിനിമ മുൻപോട്ട് വെക്കുന്ന ഒരുപിടി ആശയങ്ങളുണ്ട്, ഒരുപിടി കാര്യങ്ങളുണ്ട്. ഒന്നല്ല, ഒരുപിടി ആശയങ്ങൾ. നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സിനിമയിലുടനീളം അവർ പറയുന്നതും പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് പെൺ സ്വാതന്ത്ര്യം, ആണിന് പെണ്ണിന് മേലുള്ള അധികാരങ്ങൾ, അത് ഏതൊക്കെ രീതിയിലാണ്, സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അത്, അതുപോലെ തന്നെ സൊസൈറ്റിയും ഒരു മതവും ജാതിയും ഒക്കെ സ്ത്രീകളുടെ മേലിൽ വിൽക്കുന്ന കുറച്ച് ലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ആയിരിക്കണം, അവരിതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിയമം നടപ്പാക്കേണ്ട ആളുകൾ ആ നിയമത്തെ കയ്യിലെടുത്തത് അത് മുതലെടുക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ജീവിതത്തെ ആസ്വദിക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ കളിച്ചു നടക്കേണ്ടൊക്കെ ഒരു പ്രായത്തിൽ തന്നെ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് എങ്ങനെ അത്, അങ്ങനത്തെ പല 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 കാര്യങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സൊസൈറ്റിയും മതവും എങ്ങനെ ഒരു സ്ത്രീയുടെ മേലിൽ അധികാരം ഏൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളെയും കാര്യങ്ങളെയും ഇന്ന ഇന്ന കാരണങ്ങൾ ഒരു സൊസൈറ്റിയിൽ ഒരു മതത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ, ഒരു മതത്തിൻ്റെ കീഴിലാവുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളെ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളെയൊക്കെ വരച്ചിടുകയും അതുപോലുള്ള കാര്യങ്ങളെ എടുത്തു കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കനി കുസൃതി ഈ ഖദീജ എന്ന ക്യാരക്ടറിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, എക്സലൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് പോലും ഭയങ്കര രസമായിട്ട് കനി കുസൃതി വന്നിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്, വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് തന്നെ ഇംപ്രസ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തെ ഇവർ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ ഇവർ കാണിച്ച ധൈര്യം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇതിൻ്റെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ കൈയടി അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ധൈര്യം എടുത്ത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ മലയാള സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എന്നെ ഇമ്പ്രസ് ചെയ്ത മറ്റൊരു ഫാക്ടറാണ്. അടുത്തതായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സിനിമ കണ്ടതിൻ്റെ തരിപ്പ് ആ ഒരു ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്ത് ചെയ്താണ് നമ്മൾ അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. അതായത് ഒരു സ്ത്രീക്ക് സൊസൈറ്റിയോടുള്ള ഒരു പ്രതികാരമാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. പക്ഷേ ആ പ്രതികാരം അത് എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ആ ക്ലൈമാക്സ് നിങ്ങളെ തീർച്ചയായും ഹോണ്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അത് എങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല. പ്രതികാരത്തിൻ്റെയൊക്കെ ഒരു ഭയാനക വെർഷൻ എന്നൊക്കെ പറയൂലേ, അമ്മാതിരി ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ ഡ്രോബാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഈ സിനിമ കാണാൻ ലേറ്റായിപ്പോയി, നിങ്ങൾ ഈ സിനിമ കാണാൻ ലേറ്റ് ആവരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഒരു വല്ലായ്മയൊക്കെ തോന്നും. അതുപോലെ തന്നെ ഇതിൽ എ സർട്ടിഫിക്കറ്റ് പടമാണ്, എ പ്രതീക്ഷിച്ച് മാത്രം പോരുത്, എ ഉണ്ട്. പക്ഷേ എന്നാലും ഇതിൽ ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് കാണുവാൻ വേണ്ടിയും അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ളൊരു ഒരു ലേബലിൽ ഈ പടത്തെ സമീപിക്കരുത്. ഇപ്പോൾ അങ്ങനത്തെ ചിരി, കളി, ത്രില്ലിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ കാണണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഡ്രോബാക്സ് എന്നൊക്കെ പറയേണ്ടത് എനിക്കിത് മാത്രമേ ഉള്ളൂ. ആരും എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് ഈ സിനിമയെ സമീപിക്കേണ്ട. അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയോട് താല്പര്യമുള്ള, സിനിമ എന്താണെന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സിനിമ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണം, കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പോൾ അതും ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, സബ്സ്ക്രിപ്ഷന് നേരെ അടുത്തൊരു ബെല്ലൈക്കൻ കാണുന്നില്ല, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളതും കൂടെ ഞെക്കി കഴിഞ്ഞാലാണ് എല്ലാം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൂടെ നിങ്ങൾ കണ്ടറിഞ്ഞ് ഒന്ന് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും അതും ഒന്ന് കാണുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണുന്നത് വരെ